ലെഗ് ചേർത്ത് വെക്കുക, ഷോൾഡർ പോയിന്റിൽ കൈ കുത്തിയിട്ട് ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ശ്വാസം എടുത്തിട്ട് പോകണം. യെസ്, എക്സ്ഹെയിൽ ചെയ്തുകൊണ്ട് സ്ലോലി റിലാക്സ്. ഇൻഹെയിൽ അപ്പ്, എക്സ്ഹെയിൽ റിലാക്സ്. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് രണ്ട് കൈ മുകളിലേക്ക് ഉയർത്തുക, എക്സ്ഹെയിൽ ചെയ്തുകൊണ്ട് ബെൻഡ് ചെയ്യുക. ഇവർക്ക് പൈത്തേൽക്കാ എന്ത് പറയണ, ഞാൻ 100 വട്ടം പറഞ്ഞു നമുക്ക് യോഗ ചെയ്യണമെങ്കിൽ യൂട്യൂബിലാ ടിവിയിലാ നോക്കി അവനവൻ ചെയ്താൽ മതി. ഇതിപ്പോ പുറത്തുനിന്ന് ആളെ വിളിച്ചിട്ടുണ്ടെന്ന് കാശും കൊടുത്തിട്ടാണ് ഈ കസർത്ത്. ഞാനിപ്പോ രാവിലെ ഒരു സ്ഥലത്ത് പോകാന്ന് പറഞ്ഞിട്ടാ വന്നത്. അപ്പൊ അത് കഴിയട്ടെ എന്നും പറഞ്ഞിട്ട് എന്നെ ഇരുത്തിയാക്കിയാണ് ഇവിടെ. എന്ത് പറയാനാണ്, ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് അപ്പില്ല, ശ്വാസം വിട്ടുകൊണ്ട് ബെൻഡ് ചെയ്യുക. ടോയിലെ ക്യാച്ച് ചെയ്യാൻ പറ്റുമോ? വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് അപ്പ് ചെയ്യുക, ശ്വാസം വിട്ടുകൊണ്ട് റിലാക്സ്. പരിയും കുട്ടി ഇരിക്കുന്നില്ലേ, എതുക്കാൻ താള് യോഗ ചെയ്യണത്? ഒരു കാര്യമില്ല, ഇത് ബീഫ് കിടച്ചാൽ മട്ട് മടങ്ങ് സാപ്പിടും. എന്ത ടൈമും ബിരിയാണി വെട്ടിമീൻ ഇത് സാപ്പിടുന്നതും സുമ്മാ കടയിൽ പോയിട്ട് ഉക്കാറതും. പിന്നെ എപ്പിടി ഉടമ്പ് ഇപ്പിടിയാവും, രണ്ട ആളല്ല വേസ്റ്റ്, സുമ്മാ തന്നെ ഇവിടെ യോഗ പണ്ടത്. അപ്പൊ നിന്റെ ആളിയനാ, ഏത് നേരവും കള്ളും കുടിച്ച് ഇവിടെ കമന്നടിച്ച് കിടക്കും, പണിക്കും പോകൂല, എന്തിനാ യോഗ ചെയ്യണത്? ആമാ, അളിയൻ ഡെയിലി വേലക്ക് പോണാ പോതും, ഉടമ്പ് നല്ലായിടും. ഇത് പരിയമ്പായി ഡെയിലി സൈക്കിളിൽ അങ്ക ഇങ്കി ഓടി കറക്റ്റ് വന്ന് ഇപ്പിടി മിഷനിൽ വേല ചെയ്തിട്ടിരുന്ന ഉടമ്പ് നല്ല. ഇത് യോഗയല്ല, ഉന്നമാരി ഇരിക്കുന്നവർക്ക് വേണം. സുമ്മാ ഇപ്പിടി സാപ്പിട്ട് പടുത്ത് ജനങ്ങളെ ഏമാത്തിട്ട് ഇരിക്കുന്നവർക്ക് യോഗ. നീ യോഗ പണ്ടണം, ഇവർക്ക് ഇത് തേവയില്ല. ഊളത്തരം പറയാനാണ് നീ എന്നോട് ലോകം കൂടി വന്നത്? പോയടാ. ആ ഉന്മ സ്വർണ്ണ അതല്ല ഊള, നീ എന്ന് എന്ത കാലത്തിൽ ഉൾപ്പെടാതെ. ഇനി സാവധാനം മലർന്നു കിടക്കുക. മലർന്നു കിടന്നതിന് ശേഷം സാധാരണ ശ്വാസം എടുത്തുവിടുക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് ഇരുകാലുകളും മേൽപോട്ടുയർത്തുക. അത് അതേപോലെ അല്പനേരം നിർത്തുക. ശേഷം താഴെ വയ്ക്കുക. ഇനി ശ്വാസം എടുക്കുക. എടുത്ത ശ്വാസം വിട്ടുകൊണ്ട് തലയും കാലും ഒരുമിച്ച് ഉയർത്തുക. ഇനി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. ഇനി കൈകൾ പുറകിലോട്ട് ചേർത്ത് വയ്ക്കുക, വിരലുകൾ തമ്മിൽ പിണച്ചു വയ്ക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം കുനിയുക, ശ്വാസം പുറത്തേക്ക് വിടുക, കൈകൾ മുകളിലേക്ക് ഉയർത്തുക. മേലോട്ട് ഉയർത്തിയതിന് ശേഷം ശ്വാസം നീട്ടി വലിക്കുക. ശ്വാസം നീട്ടി വലിച്ചതിന് ശേഷം ദീർഘനിശ്വാസം ഒരു അര കണ്ടൊന്നും ചെയ്യരുതെന്ന്. ഇനിയിപ്പോ എന്തോ ചെയ്യും, ഒന്ന് നിവർന്ന് നോക്കിയേ, പതിക്കൊന്ന് നിവർന്ന് നോക്കി. പറ്റില്ല, ഇപ്പൊ ആരും ഒന്ന് വിളിക്കുന്നെങ്കിൽ എന്തോ ചെയ്യാനിപ്പോ. ഞാനിപ്പോ ആരെ വിളിക്കാനാ? വെറുതെ ആവശ്യമില്ലാത്ത ഓരോ പണിക്ക് നിൽക്കും. വാസുവേട്ടാ, വാസുവേട്ടാ ഒന്ന് ഇവിടെ വരെ ഒന്ന് വരാമോ? ഇവിടെ ഇച്ചേ ആസനത്തിൽ കൂടി നീക്കു.
നമ്മടെ ജോസൂട്ടി ആസനത്ത് കുടുങ്ങിത്തറേ ആരടിയല്ല മറ്റേ ഈ യോഗാസനം എന്ത് ഒന്നിനുമില്ലാന്നറിയാണല്ലേ ഒന്നിനുമില്ലാന്നറിയോ മറ്റേ ഈ മറ്റേ എന്താണ് മൊബൈലില് യൂട്യൂബിലൊക്കെ നോക്കിട്ട് അതേപോലെ ചെയ്തതാണത് വിളിച്ചല്ലേ ജെസ്സി വിളിച്ചു പറഞ്ഞ ഈ സമയത്ത് അറിയാം ഏതിലോ കുടുങ്ങിട്ട് ഇങ്ങനെ കുരുങ്ങി നിൽക്കണ അവിടെ കിടക്കട്ടെ ജെസ്സി വിളിച്ചു പറഞ്ഞല്ല മാസല്ലേ ശരിക്കും